അപ്പോ എല്ലാവർക്കും നമസ്കാരം. എല്ലാരും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ പാക്ക് ആണ്. ഇതിപ്പോ ഞാന് ഹെയർ പാക്ക് ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം വന്ന് നിൽക്കണയാണ്. സ്കാൽപ്പൊക്കെ തേ നല്ല ക്ലീൻ ആയിട്ടുണ്ട്, കണ്ട നല്ല ക്ലീൻ ആയിട്ടുണ്ട് സ്കാൽപ്പൊക്കെ. അതുപോലെ മുടിയൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ കുഞ്ഞുമക്കൾക്ക് ഇട്ട് കൊടുക്കുക, അവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി വലുതാകണതൊക്കെ. പക്ഷെ എല്ലാ സാധനവും തേക്കുമ്പോ ഇങ്ങനെ മൂക്ക് ഒത്തി പിടിക്കും. ഒന്നും അവക്ക് തേക്കണം ഇഷ്ടമല്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പാക്ക് ആര്യവേപ്പില വെച്ചിട്ടാണ്. എല്ലാവർക്കും അറിയാം ആര്യവേപ്പില ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണെന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര മഴയാണല്ലോ. ഇപ്പം മഴക്കാലത്ത് നമ്മുടെ തലയിൽ ഈർപ്പവും തണുപ്പും ഒക്കെ നിന്നിട്ട് ഒരുപാട് ഫംഗസുകൾ, പലതരത്തിലുള്ള ഫംഗസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡാൻഡ്രഫ്, കുരുക്കൾ, ചൊറിച്ചിൽ, മുടികൊഴിച്ചിൽ, ഇതൊക്കെ ഈ മഴക്കാലത്ത് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ ചെറുത്ത് നിൽക്കാനായിട്ട് ആര്യവേപ്പില വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ തലയിലൊക്കെ ഒരുപാട് പേനൊക്കെ ഉണ്ടാകും സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ പേനൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ് ആര്യവേപ്പില. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് ആര്യവേപ്പില വെച്ചിട്ടാണ് ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പിടി ആര്യവേപ്പില പറിച്ചെടുത്തിട്ടുണ്ട്. ആര്യവേപ്പില എൻ്റെ ബാൽക്കണിയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒരു പിടി ഞാൻ പറിച്ചെടുത്തു. ഇനിയിപ്പോൾ ഞാൻ കഞ്ഞിയുടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിവെള്ളം ഒന്ന് മൂന്നാല് പ്രാവശ്യം എൻ്റെ തെളിയൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് നന്നായിട്ട് അതിൻ്റെ മട്ട് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി തിക്ക് പേസ്റ്റാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഞ്ഞി ഊറ്റിയപ്പോൾ അതിനകത്ത് ഒരു സ്പൂൺ ചോറും കൂടി ഇട്ടായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സ്പൂൺ ചോറും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളുടെയൊക്കെ തലയിൽ തേക്കുമ്പോൾ അത് ഒഴുകിപ്പോകാൻ പാടില്ല. ഒഴുകിപ്പോകുമ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. പിന്നെ അവർ കഴുകിക്കള്ളാം എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതവിടെ പേസ്റ്റ് വരുവത്തിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അവർ ശല്യം ചെയ്യാണ്ട് ഒരു അരമണിക്കൂർ നിന്നതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ പാക്ക് തേക്കണതിന് മുന്നേ നമ്മൾ മുടിയൊന്ന് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പാക്കൊക്കെ തേക്കണ സമയത്ത് മുടി കെട്ടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്തതിന് ശേഷം വേണം, കെട്ടുകളൊക്കെ ഒന്ന് വിടർത്തിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അതിന് ശേഷം നന്നായിട്ട് ഒരു നടുവേ ഒന്ന് വകച്ചിലെടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുക്കണ എന്നാന്ന് വെച്ചാൽ നമുക്ക് പാക്ക് ഇട്ടതിന് ശേഷം മസാജ് ചെയ്യാൻ നമുക്ക് പാടായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഹെയർ ഫോളിക്കൽസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിനെ ഒന്ന് ചൂടാക്കണം. അപ്പോൾ ചൂടായാലാ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് മുടിയിലേക്ക് തേക്കണം എന്നില്ല, സ്കാൽപ്പിലേക്ക് നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് പല്ലകൽച്ചയുള്ള ഒരു ചീപ്പെടുത്തതിന് ശേഷം ഒന്നും കൂടി ഇത് നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത സമയത്ത് മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കെട്ടുമിണഞ്ഞ് കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് അത് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് പാക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് സെക്ഷനായിട്ട് എടുത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് എല്ലാ വശത്തേക്കും നന്നായിട്ട് പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടെ മക്കൾക്ക് അറിയില്ല അവരുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ അവരുടെ തലയിൽ തണുപ്പ് നിന്നാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് കുരു ഉണ്ടാകുന്നത്, തലയിൽ ചൊറിച്ചിലുണ്ടാകുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് അവർക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് അവരുടെ മുടി കെയർ ചെയ്യണം അങ്ങനത്തെ കാര്യമൊന്നും ഇപ്പോൾ അവർ കുഞ്ഞായിരിക്കുമ്പോൾ അറിയില്ല. അവർ വലുതാകുമ്പോഴായിരിക്കും അവർ അതിനെക്കുറിച്ച് കൂടുതൽ കോൺഷ്യസ് ആണത്. അപ്പോൾ അവർ പലപ്പോഴും നിന്ന് തരാറില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നിന്ന് തരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമ്മൾ എല്ലാ വശത്തേക്കും നല്ല രീതിക്ക് പരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് അവരുടെ തലേന്ന് ഡാൻഡ്രഫും അല്ലെങ്കിൽ ഇതുപോലെ തണുപ്പ് കാലം മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അവരുടെ തലയിൽ ഇങ്ങനെ പാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നതും നല്ലതല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാ വശത്തേക്കും ആകത്തക്ക രീതിയിൽ പായ്ക്കൊക്കെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് അല്ലെ രണ്ട് പ്രാവശ്യം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അവരുടെ തലയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ അമ്മമാരുടെ വലിയൊരു പ്രശ്നമാണ്, പിള്ളേർ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ തലയിൽ ഒരുപാട് പേനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആര്യവേപ്പിലേക്ക് ചെറിയ ചെറിയ ജീവികളെ, നമ്മുടെ പാരസൈറ്റ്സ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രാണികളെയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു കഴിവും കൂടെ നമ്മുടെ ആര്യവേപ്പിലേക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ തലയിലെയൊക്കെ പേനിനെ കളയാനായിട്ട് വളരെ നല്ലതാണ് ആര്യവേപ്പിലയുടെ ഇല അരച്ച് പാക്കായിട്ട് ഇടുന്നത്. ഇനിയിപ്പോൾ ചിലരുടെ മക്കളുടെ തലയിൽ ഒരുപാട് പേനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ആര്യവേപ്പില പാക്കും കൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീം ഓയിൽ വാങ്ങിക്കാൻ കിട്ടും മാർക്കറ്റിൽ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രാത്രിയിൽ നന്നായിട്ട് പരട്ടിയിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ രാവിലെ എന്നിട്ടൊന്ന് ഷാമ്പൂ ചെയ്ത് കൊടുത്താൽ മതി, എന്തെങ്കിലും ഒരു മൈൽഡ് ഷാമ്പൂ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് നമ്മുടെ തലയിൽ പേൻ പോകാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. പിന്നെ മഴക്കാലം തണുപ്പ് കാലത്തൊക്കെ നമ്മുടെ മക്കൾ വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഫ്രൂട്ട്സ് കഴിപ്പിക്കാനും വെജിറ്റബിൾസ് കഴിപ്പിക്കാനും ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ കൂടുതൽ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അവരുടെ തലയിലുണ്ടാകുന്ന ഡാൻഡ്രഫ്, കുരുക്കൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി നിർത്താനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ നല്ല ചൂടിൻ്റെ സമയമാണ് എങ്കിൽ തന്നെയും ഇവിടെ നമ്മുടെ വീട്ടിൽ എ സി ഉപയോഗിക്കുന്നത് കൊണ്ടും നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയും എ സി ആയതുകൊണ്ടൊക്കെ ഇവിടെയുള്ള കുട്ടികൾക്കും ഇതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നീമിൻ്റെ പായ്ക്കുണ്ടാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ല വളരെ നല്ല പായ്ക്കാണ്. അപ്പോൾ നിങ്ങളും ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് വരട്ടി കഴിഞ്ഞു. ഇപ്പോൾ മുടിയെല്ലാം കൂടി ഒന്ന് കെട്ടി ഒന്ന് ഒരു 10 മിനിറ്റ് നേരം വെക്കണം. അപ്പോൾ ഇപ്പോൾ എന്ത് ഞാൻ ഫുള്ള് ഞാൻ തേച്ചിട്ട് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തൊരു പൊടിക്കുണ്ട്, അപ്പോൾ അത് ഞാൻ ഈ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് തേച്ചങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ഫുള്ള് ഞാൻ പരട്ടി, ഫുള്ള് ഞാൻ പരട്ടി. അപ്പോൾ ഞങ്ങളിപ്പോൾ മുടിയൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ദേ സ്കാൽപ്പൊക്കെ തേ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ. അതുപോലെ മുടിയൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ കുഞ്ഞുമക്കൾക്ക് ഇട്ട് കൊടുക്കുക. അവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി വലുതാകണതൊക്കെ. പക്ഷേ എല്ലാ സാധനവും തേക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മൂക്ക് ഒത്തി പിടിക്കും. ഒന്നും അവർക്ക് തേക്കണമെന്ന് ഇഷ്ടമല്ലെന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല സുന്ദരികളായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.